നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി രാജേഷ്. ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ ആഗ്രഹമുള്ള ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് സ്റ്റിച്ചുകളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ടൂൾസും ടെക്നിക്സും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ലൊരു മെത്തേഡും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് മുകളിൽ സജഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയിലെത്തും. പിന്നെ അതോടൊപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കാം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് കാണണം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻസ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. എംബ്രോയിഡറിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ ഡിസൈനിലെ ചെറിയ ലൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നാലെണ്ണം ഉണ്ട്. അതിൽ ഒന്നാമതാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇതിനു വേണ്ടി ഞാൻ 6 സ്റ്റാൻഡ്സ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തുണിയുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് 3 അല്ലെങ്കിൽ 2 4 ഒക്കെ ആയിട്ട് എടുക്കാം. ഞാൻ 6 എടുത്തിരിക്കുന്നത്. എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം തുണിയുടെ താഴെ ഭാഗത്ത് നിന്ന് സൂചി കുത്തി മുകളിലോട്ട് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത്രയും ദൂരം നമുക്ക് വിട്ടതിന് ശേഷം സൂചി കുത്തി താഴോട്ട് ഇറക്കാം. ഇറക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ്, അടുത്തത് ഗ്യാപ്പാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ എത്രയാണോ ദൂരം സ്റ്റിച്ച് ചെയ്തത് അതേ ദൂരത്ത് തന്നെ ആ ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടുത്ത സ്റ്റിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സൂചി എടുത്തതിന് ശേഷം വീണ്ടും അതേ ദൂരത്ത് തന്നെ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം. അതായത് ഈ സ്റ്റിച്ചിൻ്റെയും ഗ്യാപ്പും തമ്മിലുള്ള അകലം ഒരേപോലെ ആയിരിക്കണം. അതായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി. പിന്നെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു സൂചി തന്നെ ഒന്നോ രണ്ടോ അതിലധികമോ സ്റ്റിച്ചുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ ഇങ്ങനെ സൂചിയിൽ കുത്തിയെടുക്കാം. അതും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ ഇതൊരു നമ്മൾ ഡ്രസ്സിലേക്ക് നമുക്ക് ഈ സ്റ്റിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രസ്സിൽ ഒരു പ്രിൻ്റ് ഉണ്ടെങ്കിൽ ആ പ്രിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഔട്ട്ലൈനായിട്ട് കൊടുക്കാം. പിന്നെ സീക്വൻസ് ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, പേൾസ് കൊടുക്കാം. അതൊക്കെ ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് ലോക്ക് ചെയ്യണം. അടിവശം അല്ലേ, ത്രെഡ് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ലൂസായി പോകും. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലോട് ചേർന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മളത് ലോക്ക് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയത് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ബാക്ക് സ്റ്റിച്ചാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് 6 സ്റ്റാൻസ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചുമായിട്ട് സിമിലർ ആയിട്ടുള്ള സ്റ്റിച്ചാണ്. നമ്മൾ റണ്ണിങ് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. താഴെ സൂചിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഗ്യാപ്പിന് സ്പേസ് ഇട്ടതിന് ശേഷം സൂചി എടുത്ത് മുകളിലോട്ട് കുത്തിയെടുക്കാം ആ ഗ്യാപ്പിൽ. എന്നിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിലാണ് നമ്മൾ ഫ്രണ്ടിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുക അല്ലേ, വലത് സൈഡിലോട്ട്. പക്ഷേ ഇത് ആ നൂല് നമുക്ക് സൂചി ബാക്കോട്ട് ആ സ്റ്റിച്ചിൻ്റെ ബാക്കിൽ ആ ഗ്യാപ്പിലോട്ട് പിന്നെയും കുത്തി താഴോട്ട് ഇറക്കാം. കണ്ടോ, അതായത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മുന്നോട്ട് പോകേണ്ട സ്റ്റിച്ച് നമുക്ക് സ്പേസ് വിടാതെ ആ സ്പേസിലോട്ട് തന്നെ ബാക്കിലോട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. വീണ്ടും ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടുന്ന് നമുക്ക് സൂചി കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ബാക്ക് അതായത് ഇടത് സൈഡിലോട്ട് നമുക്ക് വീണ്ടും സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച്. അതിൻ്റെ പേര് തന്നെയാണ് ബാക്ക് സ്റ്റിച്ച് അല്ലേ. നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് മുന്നോട്ട് പോകേണ്ട സ്റ്റിച്ച് നമുക്ക് ഒരു സ്റ്റെപ്പ് പുറകിലോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റിച്ച് നമ്മൾ പണ്ട് കാലത്തൊക്കെ വസ്ത്രങ്ങളൊക്കെ തുന്നി കീറിപ്പോയിട്ടുണ്ടെങ്കിൽ തുന്നാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. നല്ല മറ്റ് സ്റ്റിച്ചുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ളൊരു സ്റ്റിച്ചാണ് ഈ ഒരു സ്റ്റിച്ച്. എന്നിട്ട് വീണ്ടും അങ്ങനെ ബാക്കോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ആ ഗ്യാപ്പില്ല, സ്റ്റിച്ചുകൾ തമ്മിൽ ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സ്റ്റിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, പക്ഷേ ആ സ്റ്റിച്ചിന് ശ്രദ്ധിക്കേണ്ടത് അകലം ഒരേപോലെ ആയിരിക്കും. സ്റ്റിച്ചുകൾ തമ്മിലുള്ള അകലമല്ല, ആ സ്റ്റിച്ചിൻ്റെ ദൂരം ഒരേപോലെ ആയിരിക്കണം. അതിനുവേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി താഴ്ഭാഗം നമുക്ക് താഴെ അടി നൂല് ലോക്ക് ഇടാം. കണ്ടോ, നല്ല ടൈറ്റായിട്ട് ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് ഔട്ട്ലൈൻ സ്റ്റിച്ചിലെ മൂന്നാമത്തെ സ്റ്റിച്ചായ സ്റ്റെം സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നേരത്തെ വരച്ച ലൈൻസിലൂടെ തന്നെ ചെയ്യാം. ആദ്യം താഴ്ഭാഗത്ത് നിന്ന് സൂചി കുത്തിയെടുക്കുക. എടുത്തിട്ട് ഞാൻ ആ നൂല് ഞാൻ ഇതിനും 6 സ്റ്റാൻസാണ് എടുത്തിരിക്കുന്നത്.
എടുത്തതിന് ശേഷം നമുക്കൊരു നിശ്ചിത അകലം ആ ഒരു സ്റ്റിച്ച് വരേണ്ട നിശ്ചിത അകലത്തിൽ സൂചി കുത്തിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലോട്ട് വേണം നമുക്ക് സൂചി കുത്തിയെടുക്കാൻ. ഞാനത് പെന്നുകൊണ്ട് മാർക്ക് ചെയ്തിരുന്നുണ്ട് കണ്ടോ, ആ മാർക്ക് കണ്ടോ, അവിടോട്ട് വേണം നമുക്ക് സൂചി എടുക്കാൻ. അതായത് നമ്മുടെ വലത്തു നിന്ന് ഇടത്തോട്ടാണ് ഈ സ്റ്റിച്ച് വരിക, കണ്ടില്ലേ. അങ്ങനെ അവിടുന്ന് നേരെ വലിച്ചെടുക്കാം. നമുക്ക് ചെയ്യാനൊരു സൗകര്യത്തിന് വേണ്ടി ഫ്രെയിം ഇങ്ങനെ പിടിക്കാം, തിരിച്ച് പിടിക്കാം. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ സ്റ്റിച്ചിൻ്റെ ആ പോയിൻറ്റിലോട്ട്, സെൻറ്റർ പോയിൻറ്റിലോട്ട് സൂചി കുത്തിയെടുക്കുക. കണ്ടോ, ത്രെഡ് എടുത്തു അതിൽ. വീണ്ടും അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്ത് കൊടുക്കുക. ഇതാണ് സ്റ്റെം സ്റ്റിച്ച്. അതേപോലെ തന്നെ ആ ഒരു ഒരു അകലത്തിൽ എല്ലാ സ്റ്റിച്ചും ഒരേ ദൂരം തന്നെ വരാൻ ശ്രദ്ധിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഈ സ്റ്റെം സ്റ്റിച്ച് സാധാരണ ഡിസൈനിലെ ലൈൻസൊക്കെ തയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു ഡിസൈന് ഫ്ലവറാണെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മ് ലീഫൊക്കെ തയ്ക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും കാണാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂലുകളിങ്ങനെ പിരിച്ച് തുന്നിയതുപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് ഈ സ്റ്റിച്ച്. പിന്നെ ഈ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, കാണാനും ഭംഗി അതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ ഒരു ബാക്ക് സൈഡ് കണ്ടില്ലേ, നമ്മുടെ ബാക്ക് സ്റ്റിച്ച് പോലെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് ഞാൻ 6 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുക്കുന്നത്. എന്നിട്ട് സൂചി താഴെ നിന്ന് കുത്തിയെടുക്കുക. നൂലെടുത്തതിന് ശേഷം ഫ്രെയിം നമ്മുടെ നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിക്കണം, നേരെ പിടിക്കുക. എന്തിനു വെച്ചാൽ നമുക്ക് ചെയ്യാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ത്രെഡ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം സൂചി ആ നൂലെടുത്ത് അതേ ദ്വാരത്തിലൂടെ താഴോട്ട് ഇറക്കിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ മുകളിലോട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് ആ സൂചിക്ക് ഇങ്ങനെ നൂലിങ്ങനെ ചുറ്റി കൊടുക്കുക, റൗണ്ട് ചെയ്ത് എടുക്കുക കണ്ടോ. എന്നിട്ട് സൂചി പൊക്കിയെടുക്കുക, നൂലിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ ഒരു ഹോള് പോലെ, ലൂപ്പ് പോലെ വന്നില്ലേ, ഒരു ചെയിൻ കണ്ടോ. ഇനി അതേ ആ നൂല് പൊക്കിയെടുത്ത് അതേ ദ്വാരത്തിലൂടെ തന്നെ താഴെ താഴോട്ട് സൂചി എടുത്തിട്ട് ജസ്റ്റ് മുകളോട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക കണ്ടോ. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് എന്നിട്ട് വീണ്ടും നൂല് ചുറ്റിയെടുക്കുക. വീണ്ടും അതുപോലെ തന്നെ അതേ ദ്വാരത്തിലൂടെ തന്നെ സൂചി ഇറക്കിയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കുക. ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ, ഒരു ചെയിൻ പോലെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് രൂപപ്പെടുന്ന ഈ സ്റ്റിച്ചിനെയാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് വെറൈറ്റി സ്റ്റിച്ചുകൾ വേറെ പഠിക്കാനുണ്ട്, നമുക്ക് അടുത്ത വീഡിയോകളിൽ ഇത് ചെയ്യാം. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും ചെറുതായിട്ട്, നിങ്ങൾ ഏത് സ്റ്റിച്ചാണെങ്കിലും ഏറ്റവും ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം. പ്രാക്ടീസ് ചെയ്യുമ്പം അങ്ങനെ ചെയ്യുക നല്ലത്. പിന്നെ ഈ ചെയിൻ സ്റ്റിച്ച് ഡിസൈനിൽ ലൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്ലവറിലാണെങ്കിൽ സ്റ്റെമ്മ് ലീഫൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ മറ്റ് ഔട്ട്ലൈൻ സ്റ്റിച്ചുകളെ ബേസ് ചെയ്ത് ഇതിൻ്റെ പ്രത്യേകത കുറച്ചും കൂടെ തിക്നെസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിലൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ സ്റ്റിച്ച് മുഴുവനായിട്ട് 4 ചെയ്ത്, അപ്പോൾ 4 സ്റ്റിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഹാൻഡ് എംബ്രോയിഡറിയുള്ള സ്റ്റിച്ചുകൾ ഇതിൻ്റെ എല്ലാം വെറൈറ്റീസാണ്. ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ചാണെങ്കിൽ 16 വെറൈറ്റി ഉണ്ട്. അങ്ങനെ എല്ലാ സ്റ്റിച്ചിനും അതിൻ്റേതായ വെറൈറ്റി സ്റ്റിച്ചുകൾ വേറെ പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് വീഡിയോകളിൽ ചെയ്യാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.